ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്തും എൻ്റെ സഹശുശ്രൂഷകനുമായിരുന്ന ബ്രദർ ആൻ്റണി ഫെർണാണ്ടസ് നമ്മെ വിട്ട് ഇന്ന് പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം തീർച്ചയായും എനിക്ക് മാത്രമല്ല, ആത്മീയ രംഗത്ത് ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ആത്മീയ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വളരെയേറെ കൃപയോടെ, അഭിഷേകത്തോടെ ഗാന ശുശ്രൂഷ എന്നൊരു മേഖല തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ബ്രദർ ആൻ്റണി ഫെർണാണ്ടസ്. ഞാനും അദ്ദേഹവും ഒന്നിച്ച് ഏകദേശം 9 വർഷക്കാലം ഒന്നിച്ച് ഒരു മുറിയിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ മലയാളം സെക്ഷനിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഒന്നിച്ച് ഭാഗ്യം കിട്ടി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആയി ഞാൻ കരുതുന്നത്. കാരണം ഞങ്ങൾ ഒരുപോലെ സജീവമായി ശുശ്രൂഷയിലും എല്ലാ കാര്യങ്ങളിലും സജീവമായി 9 വർഷക്കാലം ഞങ്ങളുടെ ജീവിതവും ശുശ്രൂഷയും ഞങ്ങളെ അതെല്ലാം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുകയും പഠിക്കാനും സാധിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വളരെയേറെ ഞാൻ വേദനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അമേരിക്കയിൽ നിന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, രാജു ബ്രദറെ, നമ്മുടെ ആൻ്റണി തന്നെയാണോ മരിച്ചുപോയത്? ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആൻ്റണി ഫെർണാണ്ടസ്. കാരണം 1990 കാലഘട്ടത്തിൽ അമേരിക്കയിലുള്ള എൻ്റെ ഈ സുഹൃത്ത് ഒരു മുഴു മദ്യപാനിയായിരുന്നു. എന്നാൽ ആ 1990 ആണ്ടിൽ നടന്ന ധ്യാനത്തിൽ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടന്ന ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഫാദർ മൈക്കിൾ പനച്ചിക്കലച്ചൻ എഴുതിയ അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവൻ ഒരു നാൾ തിരിച്ചു വന്നു എന്ന ഗാനം ബ്രദർ സണ്ണി സ്റ്റീവനാണത് സംഗീതം ചെയ്തത്. ആ ഗാനം ആ കാലഘട്ടത്തിൽ അനേക ജീവിതങ്ങളെ മാറ്റിമറിച്ച്, അനേക പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ച, ഇന്നും അത് അഭിഷേകം നൽകുന്ന ഒരു കീർത്തന ഗാനമാണ്. അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയാണ്, ആ ഗാനം ഈ ആൻ്റണി ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഈ സഹോദരൻ പാടി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈകൊണ്ട് ഇടത് മാറി ചങ്ക് തിടിച്ച് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു, കർത്താവേ, ആ ധൂർത്ത ഞാനാണേ എന്ന് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, നിലവിളിച്ച് അപേക്ഷിച്ചു എന്ന് അദ്ദേഹം പങ്കുവെക്കുകയാണ്. ആ ഒരൊറ്റ ഗാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ഗാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയാക്കിയത് ഈ വ്യക്തിയാണ് എന്ന് എന്നോട് പങ്കുവെക്കുകയാണ്. ഒത്തിരി ദുഃഖത്തോടാണ് അദ്ദേഹം പങ്കുവെച്ചത്. എനിക്കറിയാം, ഇതുപോലെ അനേക ആയിരങ്ങളെ, 10,000 ലക്ഷക്കണക്കിന് വ്യക്തികളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ, ഗാന ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിലേക്ക് ഉയർത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ബ്രദർ ആൻ്റണി ഫെർണാണ്ടസ് എന്നതിൽ മാറ്റമില്ല. എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്നത് ഞങ്ങൾ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു
എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. മറ്റൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും, തീർച്ചയായും വിശ്വാസത്താൽ പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് വളരെ വ്യക്തമായും സത്യസന്ധതയോടും വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് സാധിക്കും. വളരെ ശക്തമായി ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനാ ജീവിതം, ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ വായിക്കുമ്പോൾ പരസ്പരം പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യുകയും പഠിപ്പിക്കുകയും പരസ്പരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതിന്നും തുടർന്നുകൊണ്ട് പോകുന്നു, ഇന്നലെ വരെയും അത് തുടർന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളും ബൈബിളിലെ ആശയങ്ങളിലും കൂടുതൽ ബൈബിളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും പരസ്പരം ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കതൊരു വലിയ നഷ്ടം തന്നെയാണ്. എൻ്റെ സുഹൃത്തും എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനുമാണ്, സഹശുശ്രൂഷകനുമാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടാണ് വെച്ചത്. ഞാൻ എവിടെ വിദേശത്ത് പോയാലും അവിടെ നിന്ന് ഞാൻ ആന്റണിയുമായി ബന്ധപ്പെടും. ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുകയും മറ്റെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ബന്ധമാണ്. പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ പ്രാരംഭ ഗാന ശുശ്രൂഷകരിൽ തലയെടുപ്പോടുകൂടി നിന്ന ഒരു വ്യക്തിത്വമാണ് ബ്രദർ ആന്റണി ഫെർണാണ്ടസ്. കൂടെ ഞാനും അതുപോലെ തന്നെ രാജേഷ് ചാക്യാർ, ജെയ്മി ബ്രദർ, ഹാൻസൺ ബ്രദർ, ഇങ്ങനെ ഞങ്ങളൊരു 3-4 പേരായിരുന്നു ആ കാലഘട്ടത്തിൽ ദിവാൻ ധ്യാനകൃതത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിത്യജീവൻ അവകാശപ്പെടുത്തിയിരിക്കുന്നു. ആന്റണി നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കാരണം ബൈബിൾ എടുത്ത കരങ്ങളാണ്, വിശുദ്ധ ഗ്രന്ഥം എടുത്ത കരങ്ങളാണ്, വിശുദ്ധ ഗ്രന്ഥം പാടി സ്തുതിച്ച അധരങ്ങളാണ്. ആ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും സെല്ലുകളിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും നിറവും മരിച്ചാലും തുടിച്ചുകൊണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ക്രിസ്തു പറഞ്ഞല്ലേ, എൻ്റെ ഭക്തർ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ വലിയ പ്രത്യാശയോടുകൂടി എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അദ്ദേഹം വിശുദ്ധിയിൽ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വചനഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി, അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി, അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ആന്റണി ഫെർണാണ്ടസിന്റെ ആത്മാവാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. തീർച്ചയായും നമ്മളുമെല്ലാം അവിടെയാണ് എത്തിച്ചേരേണ്ടത്. എങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ മരണം മൂലമുള്ള വേർപാട് ഒരു വലിയ ദുഃഖം തന്നെയാണ്. ഈ ആത്മീയ ഗോളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ നഷ്ടം തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ്. ആകയാൽ കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരോടും മെത്രാന്മാരോടും പിതാക്കന്മാരോടും ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഷാൻഡി, അദ്ദേഹത്തിൻ്റെ മകൻ ക്രിസൺ, എൻ്റെ മകൻ്റെ സെയിം പ്രായക്കാരാണ്. അവർ രണ്ടുപേരും ഒരു ദിവസം ജനിച്ചവരാണ്. എൻ്റെ മൂത്ത മകനും ക്രിസനും ഒരേ പ്രായം. അപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഷാൻഡിക്കും ക്രിസനും കോവിഡായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്.
എന്തായാലും ആ കുടുംബാംഗങ്ങളോടുള്ള നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒപ്പം വിശ്വാസപൂർവ്വമുള്ള പ്രാർത്ഥനയും പ്രത്യാശപൂർവ്വമുള്ള വലിയ പ്രാർത്ഥനയും നമ്മൾ നേരുകയാണ്. എന്നെ ഈ വീഡിയോയിലൂടെ കേട്ട എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തീർച്ചയായും ആന്റണി ഫെർണാണ്ടസിനെ ആത്മാവിന് വേണ്ടി നമുക്കെല്ലാവർക്കും നിരന്തരം പ്രാർത്ഥനയിലോർത്ത് അദ്ദേഹത്തെ അനുസ്മരിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ കോവിഡ് കാലം, ഈ കാലഘട്ടത്തിൽ ഒരു ദുഷ്ടശക്തിയും നമ്മെ തൊടുവാൻ പോലും, ഒരു രോഗാണുക്കൾ പോലും നമ്മെ തൊടുവാൻ ഇടയാകാതെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവം നമ്മെ പരിപാലിക്കട്ടെ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം വിളിക്കുമ്പോൾ നാം എല്ലാവരും പോകേണ്ടവരാണ്. അത് ദൈവം നിശ്ചയിക്കട്ടെ. ആയതിനാൽ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി വേദനയോടെ പ്രിയ സുഹൃത്തെ, പ്രിയ ആന്റണി ഫെർണാണ്ടസ്, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അങ്ങയുടെ ആത്മാവ് തീർച്ചയായും സ്വർഗത്തിൽ സന്തോഷിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദര, അവിടുത്തെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമനുഗ്രഹിക്കട്ടെ. ആമേൻ.